സിനിമ വിട്ട് കുടുംബ ജീവിതത്തിലേക്ക് കടന്ന നടിയാണ് മൈഥിലി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മൈഥിലി വിവാഹിതയായത് സമ്പത്ത് നിന്നാണ് മൈഥിലിയുടെ ഭർത്താവിന്റെ പേര് വൈകാതെ ഇരുവർക്കും ഒരു മകൻ പിറന്നു മാതൃത്വം ആസ്വദിക്കുകയാണ് മൈഥിലി ഇപ്പോൾ കുഞ്ഞിന് തന്റെ സാമീപ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയമാണിതെന്നും അതിനാൽ മറ്റൊന്നിലേക്കും ശ്രദ്ധ നൽകുന്നില്ലെന്നും നടി വ്യക്തമാക്കിയിട്ടുണ്ട് തന്റെ മകനെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ മൈഥിലി പങ്കുവച്ച വിശേഷങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കുട്ടി ജനിക്കുന്നതിലൂടെ ഒരു അമ്മയും കൂടിയാണ് ജനിക്കുന്നതെന്നും അത് ജീവിതത്തിലെ പുതിയൊരു അനുഭവമാണ് എല്ലാ ദിവസവും അവൻ വളരുകയാണെന്നും ദിവസവും അവർക്ക് എന്തെങ്കിലും മാറ്റമുണ്ടാകും അവന്റെ വളർച്ച കാണുന്നതിൽ തനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്നുമാണ് മൈഥിലി തന്റെ മകനെ കുറിച്ച് പറഞ്ഞത് മൈഥിലി അഭിനയിച്ച സോൾട്ട് പേപ്പർ പാലേരി മാണിക്യം ഈ അടുത്ത കാലത്ത് എന്നീ സിനിമകൾ കണ്ടിട്ടുണ്ടെന്നും ഭർത്താവ് സമ്പത്ത് പറഞ്ഞു ഭർത്താവിനോട് തന്റെ സിനിമകൾ കാണാൻ പറയാറില്ലെന്നും കാരണം സിനിമ വേറെ തന്റെ ജീവിതം വേറെയാണെന്നും മൈഥിലി വ്യക്തമാക്കി ഭർത്താവ് വന്ന ശേഷം തങ്ങളുടേതായ ലോകമായി അതാണ് തന്റെ ജീവിതത്തിൽ വന്ന മാറ്റമെന്നും തന്റേത് നല്ല സ്നേഹമുള്ള ഭർത്താവാണെന്നും മൈഥിലി വ്യക്തമാക്കി തന്റെ നാത്തൂൺ തന്റെ അടുത്ത സുഹൃത്താണെന്നും മൈഥിലി പറയുന്നുണ്ട് എന്ത് കാര്യമുണ്ടെങ്കിലും സംസാരിക്കുമെന്നും തങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ പോലും താൻ അവൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുമെന്നും ഒരു ഡ്രസ്സ് പോലും എടുക്കുമ്പോൾ അവൾക്കയച്ച് അവളോട് അഭിപ്രായം ചോദിക്കുമെന്നും മൈഥിലി വ്യക്തമാക്കി ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മൈഥിലിയും ഭർത്താവും ഇക്കാര്യങ്ങൾ സംസാരിച്ചത് അമ്മയായതിനാൽ പെട്ടെന്ന് കരിയറിലേക്ക് മടങ്ങി വരില്ലെന്നും മൈഥിലി പറയുന്നുണ്ട് ആർക്കിടെക്റ്റ് ആണ് മൈഥിലിയുടെ ഭർത്താവ് നീൽസമ്പത്ത് എന്നാണ് മകന്റെ പേര് കഴിഞ്ഞ ദിവസം നടി മീരാനന്ദന്റെ വിവാഹത്തിന് കുഞ്ഞിനൊപ്പം മൈഥിലിയും എത്തിയിരുന്നു പ്രിയ പ്രിയനടി വീണ്ടും സിനിമകളിൽ സജീവമാകണമെന്ന ആരാധകർക്ക് ആഗ്രഹമുണ്ട് ബ്രൈറ്റി എന്നാണ് മൈഥിലിയുടെ യഥാർത്ഥ പേര് സിനിമയിൽ വന്ന ശേഷമാണ് മൈഥിലി എന്ന പേര് സ്വീകരിച്ചത് അതേസമയം കരിയറിൽ മികച്ച തുടക്കം ലഭിച്ച നടിയാണ് മൈഥിലി പാലിരി മാണിക്യം ഒരു പാതിരാലപാതകത്തിന്റെ കഥ എന്ന സിനിമയിലൂടെ തുടക്കം കുറിച്ച് മൈഥിലിക്ക് ആദ്യ സിനിമയിലൂടെ തന്നെ ജനശ്രദ്ധ നേടാനായി മാണിക്യം എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ മികച്ച രീതിയിൽ നടി അവതരിപ്പിക്കുകയും ചെയ്തു പിന്നീട് സോൾട്ടാൻ പേപ്പർ ഉൾപ്പെടെയുള്ള സിനിമകളിൽ ശ്രദ്ധേയ മൈഥിലി ചെയ്തു എന്നാൽ ഒരു ഘട്ടത്തിൽ മലയാള സിനിമയിൽ നിന്നും മൈഥിലിയെ കാണാതായി പിന്നീട് തിരിച്ചുവരവ് നടത്തിയെങ്കിലും കരിയറിൽ സജീവമായില്ല ഗുരുവായൂർ വെച്ച് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു മൈഥിലിയുടെയും സമ്പത്തിന്റെയും വിവാഹം വിവാഹശേഷം ശേഷം അധികം വൈകാതെ തന്നെ താൻ ഗർഭിണിയാണെന്ന് മൈഥിലി ആരാധകരെ അറിയിക്കുകയായിരുന്നു പ്രണയ വിവാഹമായിരുന്നു ഇരുവരുടെയും കൊടൈക്കനാലിൽ വെച്ചാണ് ഇരുവരും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും വളരെ സിമ്പിളായി നടത്തേണ്ട ചടങ്ങാണ് വിവാഹം എന്നാണ് താൻ കരുതുന്നതെന്നും അത് അത്രയും പേഴ്സലാക്കി ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലതെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും അതുകൊണ്ടാണ് വിവാഹം സിമ്പിളായി നടത്തിയതെന്നും തന്റെ വിവാഹം ലളിതമായി നടത്തിയ കാര്യം നേരത്തെ താരം വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോൾ സമ്പത്തിനും കുഞ്ഞിനുമൊപ്പം കൊടൈക്കനാലിൽ ജീവിതം ആസ്വദിക്കുകയാണ് മൈഥിലി കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്